അതെടോ ഒത്തു കിട്ടിയാൽ മോചിതയെ ഞാൻ കൊല്ലും. ഒരിക്കൽ വഴുതി പോയ മരണം അവളെ തേടി വരും. പിന്നെ നന്ദൻ അവന്റെ തട്ടുകട എല്ലാം എന്റെ മനസ്സിലുണ്ട്. അന്ന് അവിടെ പോയി ചെറിയൊരു ഡോസ് മാത്രമേ ഭക്ഷണത്തിൽ കൊടുത്തുള്ളൂ. ശരിക്കും വിഷം കലർത്തേണ്ടതായിരുന്നു. എങ്കിലവനിപ്പോ ജയിലായനെ. വരട്ടെ, ഇനി അവസരങ്ങൾ വന്നു ചേരും. മരിക്കുവാണെങ്കിൽ അതിനു മുമ്പ് പരമാവധി നാശനഷ്ടം ഞാൻ ഉണ്ടാക്കും. വരാൻ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ നരനെ ഇവിടെ കൊണ്ടുവരണമായിരുന്നു. എങ്ങനെയുണ്ട് മോനെ? ചത്തില്ല, അതുകൊണ്ട് തിരിച്ചു വന്നു. എന്നാലും ആരാ നിന്നോട് ഈ ചതി ചെയ്തത്? ഒരു തന്നെ തഴച്ച് വളരാൻ വളവിട്ട് കൊടുക്കല്ലേ അമ്മയും മോളും കൂടെ. അപ്പൊ അവൻ തന്നെ ആയിരിക്കും. അവനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊല്ലാൻ വയ്യായിരുന്നോ മോനെ? ഓ, എന്നെ നരനെയൊക്കെ കൊല്ലാൻ വേണമെങ്കിൽ കൂട്ടു നിൽക്കും, ഒറ്റുകൊടുക്കും നിങ്ങളൊക്കെ. എന്നാൽ അവനൊരു പോറില് പോലും പറ്റാൻ സമ്മതിക്കത്തില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. മോന്റെ വാക്ക് കേട്ടിട്ട് നയന മോൻ പറഞ്ഞ സ്ഥലത്ത് വരാൻ അവനോട് പറഞ്ഞതല്ലായിരുന്നോ? അവൻ വരാത്തത് ആരുടെ കുഴപ്പമാ? നീയേ കൂടുതൽ മിണ്ടണ്ട. നിന്റെയും നിന്റെ മോളുടെയും സ്വഭാവമൊക്കെ നന്ദം മോൻ നന്നായിട്ട് അറിയാം. മോൻ കേറിയിരിക്കു. പുതിയ വീടല്ലേ, മോൻ വന്നിട്ടില്ലല്ലോ. കേറിയിരിക്ക, ചായ കുടിച്ചിട്ട് പോവാ. നിങ്ങൾ ഉണ്ടാക്കുന്ന ചായ എനിക്ക് വേണ്ട. മോന്റെ ഭാര്യ മാസം തികഞ്ഞു നിൽക്കുക, അവളെ ഒന്ന് കണ്ടിട്ടെങ്കിലും പോമോനെ. ഭാര്യ? അവളുടെ മുഖം മറന്നിട്ട് തന്നെ ദിവസങ്ങളായി. എങ്കിലും കുഞ്ഞിന്റെ അച്ഛനെ മറക്കാൻ പറ്റൂ അവക്ക്? മറന്നേ പറ്റൂ. കുഞ്ഞിനൊരു അച്ഛൻ വേണമെങ്കിൽ വേറെ ആരെങ്കിലും തേടിപ്പിടിക്ക്. ആ സ്ഥാനം എനിക്ക് വേണ്ട. നരാ, ഞാൻ പോകുന്നു. ശരി. എന്നാലും അവനെ ഒന്ന് അകത്ത് കയറ്റി ഇരുത്തായിരുന്നു. നന്ദൻ ഇനി അകത്ത് കയറില്ല. അതിനു വേണ്ടി ഇനി നിങ്ങൾ അവരെ കാല് പിടിക്കണ്ട. എന്നെ കൊണ്ടുവിടാൻ വേണ്ടി മാത്രം നന്ദ വന്നതാ, അല്ലാതെ ഇഷ്ടം കൊണ്ട് വന്നതല്ല. എന്നാലും ആ പെണ്ണ് ആ നേരത്തൊന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ, അവളുടെ വയറൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവന് കുറച്ച് അലിവ് തോന്നിയാനെ. ഇനി നന്ദൻ അങ്ങനെ അലിയാൻ പോകുന്നില്ല. പ്രസവത്തോടെ നിങ്ങളുടെ മോള് മരിച്ച അത്രയും സന്തോഷം ഉണ്ടാവും നന്ദന്. ജഗ്ഗൂട്ട്, അവനെന്തൊക്കെ ഈ പറയുന്നേ? വെറുതെ അല്ലടാ നിന്നെ ഓരോരുത്തരെ ചവിട്ടി വീഴ്ത്തുന്നത്. നിങ്ങൾക്ക് ഓട്ടങ്ങൾ കിട്ടും, നോക്കിക്കോ. എടി മോളെ, വരേണ്ട ഒരാൾ വന്നായിരുന്നു. നരനെയും കൊണ്ട് നിന്റെ കെട്ടിയോൻ. അയ്യോ, എന്നിട്ട് എവിടെ പോയി? മൂന്നിന് മുമ്പ് എന്നോട് വിവരം പറയാത്ത എന്താ? നിന്റെ പേര് കേട്ടപ്പോ തന്നെ അവൻ വലിച്ചു കളഞ്ഞു. ശരിക്കും വേദന ഉണ്ട്, എന്നാലും കുറച്ചുകൂടെ വേദന അഭിനയിക്കായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചോണ്ട് പോയില്ലെങ്കിലും അതൊന്ന് മനസ്സിൽ കിടക്കുമായിരുന്നല്ലോ. ഓ, ഇനി അതൊന്നും ഉണ്ടാവുമെന്ന് തോന്നില്ല. അവൻ അത്രയ്ക്ക് നിന്നെ വെറുത്തു കഴിഞ്ഞു. പോരാത്തേന് തിളപ്പിക്കാൻ നിന്റെ അച്ഛനും അങ്ങളെ ഉണ്ടല്ലോ. എന്നാലും ഉമ്മർ തിരുന്നെങ്കിൽ ഒന്ന് കാണാറുന്നല്ലേ. അതെങ്ങനെയാ, ഏത് നേരം വേദന വേദന എന്ന് പറഞ്ഞ് ഇതിന്റെ തടയിരിക്കുമല്ലേ. നീ വിഷമിക്കണ്ടേ മോളെ, നമ്മളോട് ദേഷ്യമാണെങ്കിലും അച്ഛനെയും മോനെയും ഭയങ്കര ജീവന. അവരോടുള്ള സഹതാപം കൊണ്ട് മഞ്ഞൊരുകിയാലും മതി. ഇനി അങ്ങനെ ആശ്വസിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ സമയത്ത് ഭർത്താവ് അടുത്തുണ്ടെങ്കിൽ ഇത്തിരി വേദന കുറയും. ഓ, ആ ബോധം ഇപ്പോഴെങ്കിലും വന്നല്ലോ. അതുകൊണ്ട് എന്റെ മോക്ക് ഇനി അവനുമായിട്ട് ഒന്നിച്ചു പോകാൻ ഭാഗ്യം ഒത്തു വന്നാൽ അമ്മയെന്നല്ല ആരുപദേശിച്ചാലും ഒട്ടി അങ്ങ് നിന്നോളണം. അതെനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണ്ട. ഇനി അങ്ങനെ ഒരു ഭാഗ്യം കൈവന്ന ഞാൻ എന്റെ അമ്മയെ അടുപ്പിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ പകുതി പ്രശ്നങ്ങളും തീരും. അതെ, ദേഷ്യമൊന്നും വേണ്ട, പറഞ്ഞത് സത്യം തന്നെയാ. എന്റെ നാശത്തിന് എല്ലാം തുടക്കം എന്റെ ഈ അമ്മ തന്നെയാ. പറ, ഇനി പറ, അപ്പൊ നിന്റെ വേദന കൂടും.
ജോസാർ പറഞ്ഞു കാര്യങ്ങള്. പക്ഷേ നരൻ സമ്മതിക്കുന്നില്ല. അവിഹിത ബന്ധമില്ലെന്ന് നരൻ തറപ്പിച്ചു പറയുക. അയാൾ അങ്ങനെയൊക്കെ പറയും, അങ്ങനെ പറഞ്ഞല്ലേ പറ്റും. ആരെങ്കിലും പിന്നെ അത്തരം ബന്ധങ്ങളുണ്ടെന്ന് സമ്മതിക്കോ? നരന് മുൻപ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിന്ന് വരാം. ആ അതുതന്നെ ഞാനും പറഞ്ഞത്. ആ കുട്ടിക്ക് 5-6 വയസ്സുണ്ട് എന്ന് വെച്ചാൽ അയാൾ മോശമായിട്ട് നടന്നിരുന്ന സമയത്തുണ്ടായിരുന്ന ബന്ധം. ഞങ്ങള് നരനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡിസ്ചാർജ് ആയോ? ആ നന്ദൻ കൂട്ടിക്കൊണ്ട് വന്നു. എന്നിട്ട് നന്ദേട്ടൻ ഭാര്യയെ കണ്ടോ? കാണണമെന്ന് പറഞ്ഞ് അവളുടെ അമ്മ വാശി പിടിച്ചു, പക്ഷേ നന്ദൻ നിന്നില്ല. അവൻ ഇനി നിൽക്കുമെന്ന് അവൾ കരുതണ്ട. കുഞ്ഞു ജനിച്ചാൽ അതിനെ കാണാൻ പോലും അവൻ വരില്ല. വരാൻ പാടില്ല. പിന്നെ നന്ദൻ പോയ ശേഷം ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോ നരൻ ചോദിച്ചു മോചിത വരുമെന്ന്. പെങ്ങളും ആങ്ങളെയൊക്കെ കണക്കാ, അതുകൊണ്ട് അച്ഛൻ പോയി പറഞ്ഞേക്ക് ഞാൻ വരില്ല എന്ന്. മോചിത തറപ്പിച്ചു പറയുന്നു മണർക്കാട് നരനൊരു കുഞ്ഞുണ്ടെന്ന്. ഞാൻ കള്ളമൊന്നും അല്ല പറഞ്ഞത്. അച്ഛന് വേണമെങ്കിൽ കാര്യങ്ങൾ മോനോട് പോയി ചോദിക്കാം, വേണമെങ്കിൽ അവിടെ പോയി കുഞ്ഞിനെ നേരിട്ട് കാണാം. അവിടുത്തെ രജിസ്റ്ററിൽ ആ കുട്ടിയുടെ അച്ഛൻ അയാൾ തന്നെയാ. പിന്നെ എന്താ നരനത് സമ്മതിക്കാത്തത്? മുൻപ് അബദ്ധം പറ്റിപ്പോയി. ഇപ്പോഴാണെങ്കിലോ ഞാനുമായിട്ടൊരു കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹവുമുണ്ട്. പിന്നെ സമ്മതിക്കോ? അയ്യോ, അവിടെ ചെന്നിട്ട് വഴക്കൊന്നും വേണ്ട, ശാന്തമായിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ മതി. എന്നാലും പറയില്ല സത്യങ്ങൾ, അതുകൊണ്ട് അച്ഛൻ നേരിട്ട് പോയി കാര്യങ്ങൾ അറിയുന്നതായിരിക്കും നല്ലത്. എന്തിനാ ഈ ഇരട്ട താപ്പ്? അയാൾക്ക് അയാളുടെ കുഞ്ഞിനെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചൂടെ? അതിനൊരു അമ്മയുണ്ടെങ്കിൽ കുടുംബമായിട്ട് കഴിഞ്ഞൂടെ? തെറ്റിദ്ധാരണയുടെ പുറത്ത് സ്വന്തം ജീവിതം ഇല്ലാതാക്കരുത്, എനിക്കത്രേ പറയാനുള്ളൂ. ഇതൊരു തെറ്റിദ്ധാരണയല്ല, 100% ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമാ അയാളെ വേണ്ടാന്ന് വെച്ചത്. അതുകൊണ്ട് തെറ്റിദ്ധാരണയൊന്നുമില്ല. വിശ്വസിച്ചവൻ വഞ്ചിച്ചതിന്റെ വേദന മാത്രമേ ഉള്ളൂ. വ്യക്തമായ കാരണമില്ലാതെ നിന്നെ മോചിത തല്ലിക്കളയത്തില്ലടാ. നീ എന്നോടൊന്നും പറഞ്ഞില്ല, എന്നാലേ മോചിത പറഞ്ഞു. നീ മണർക്കാട് പോകുന്നത് എന്തിനാണെന്ന്? നിനക്ക് അവിടെ ഒരു കുഞ്ഞുണ്ടല്ലേ? എന്താടാ ഒന്നും പറയാത്ത? ചോദിച്ചത് കേട്ടില്ലേ? എല്ലാം തെറ്റിദ്ധാരണ. നീ മണർക്കാട് പോകുന്നു തെറ്റിദ്ധാരണയാണോ? നിന്റെ ചോരയിൽ ഒരു കുഞ്ഞുള്ളപ്പോൾ മോചിത എന്തിനാണോ നിന്നോടൊപ്പം ജീവിക്കുന്നത്? നീ എന്നടാ ഞങ്ങളറിയാതെ പെണ്ണ് കിട്ടിയത്? ഓ, നല്ല കക്ഷിയെല്ലാം കേട്ടത്. ഇനിയിപ്പം നാളെ നീളെ കോഴിക്കൊണ്ട് നടക്കും. ഞാനല്ലല്ലോ വിളിച്ചു കോഴിക്കൊണ്ട് നടക്കുന്നത്, നിന്റെ കെട്ടിയോളല്ലേ. തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള വീട്ടിലെ പെണ്ണാണോടാ? ഞാനൊരൊറ്റ പെണ്ണിനെ കെട്ടിയിട്ടുള്ളൂ, അവളാ എന്റെ ഭാര്യ. പിന്നെ ഈ കുഞ്ഞ് ആരുടെയാടാ? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നത്? വായാടിയായ അമ്മയോടൊന്നും പറയണ്ട, എന്നാൽ എനിക്കതറിയാനുള്ള അവകാശമില്ല. അച്ഛൻ വെറുതെ എന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കണ്ട. എന്റെ ചോരയിൽ പറഞ്ഞൊരു കുഞ്ഞ് എനിക്കില്ല. പിന്നെ കുഞ്ഞ് ആരുടേതാ? അനാഥാലയത്തിൽ കഴിയുന്ന ആ കുഞ്ഞിനെ കാണാൻ നീ പോകുന്നത് എന്തിനു വേണ്ടിയാണെന്ന്?
എന്തോ കള്ളത്തരമുള്ളത് കൊണ്ടല്ലേ നീ മുഖത്ത് നോക്കാതെ നിൽക്കുന്നത്? ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? ഡാ, എന്റെ മോൻ ഈ അടുത്ത സമയത്താ നന്നായത്. അതിനു മുമ്പ് നിനക്ക് അത്യാവശ്യം ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. ആ വകയിലുള്ളതാണോ ഈ പറഞ്ഞ കുഞ്ഞ്? സ്വന്തം കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയിട്ട് ഇപ്പൊ ആദർശം പറഞ്ഞുകൊണ്ട് നടക്കുക. ഞാൻ മണ്ണർകാട് പോകുന്നത് ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി തന്നെയാ. പക്ഷെ അതെന്റെ കുഞ്ഞല്ല, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ വിശ്വസിക്കേ. അല്ലെങ്കിൽ നിനക്ക് മോചിത ചേരത്തില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കുഞ്ഞിനെയും അതിന്റെ അമ്മയും കൂട്ടിക്കൊണ്ടുവാ. രണ്ട് ഭാര്യമാരെ വേണോന്ന് വാശി പിടിച്ച ഒന്നും നടക്കത്തില്ല. ഇവരുടെ വായിൽ മണ്ണ് വാരിയുടെ ആരുമില്ലേ? അതെ, ഇവന് ഈ ശരത്തിനെ പോലെ നാടിനീള ഭാര്യയും കുഞ്ഞും ഒക്കെ ഉണ്ടോ? എന്തോ നിങ്ങളുടെ വിത്തല്ലേ, കാണും. നിങ്ങക്കും ഉണ്ടോ അതുപോലൊക്കെ? നിന്റെ സ്വഭാവത്തിന് അതൊക്കെ കാണേണ്ടതാ. ഇനി രണ്ടാമതും ഞാൻ കെട്ടിക്കൊണ്ടുവരുന്നവൾ നിന്റെ പോലെ നല്ല സ്വഭാവമുള്ളവളാണെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവുന്നതല്ലേ നല്ലത്? അങ്ങനെ പെങ്ങള് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ആങ്ങള അച്ഛനായി. നിങ്ങൾ ഇവിടെ പഴം പുഴുങ്ങിയതുപോലെ നിൽക്കാതെ മണ്ണർക്കാട് പോയി ഒന്ന് അന്വേഷിക്കും മനുഷ്യ. കുഞ്ഞിനെ മാത്രമല്ല അമ്മയും കാണാൻ പറ്റും. എന്നാലും പെണ്ണ് സുന്ദരിയായിരിക്കും, അല്ലാതെ അവൻ വീഴത്തില്ല. ആരായിരിക്കും? എന്റെ പേര് ജഗന്നാഥൻ. ഇരിക്കൂ. ഇവിടെ നരേന്ദ്രൻ എന്നു പേരുള്ള ഒരാള് ഒരു കുഞ്ഞിനെ കാണാൻ വരാറില്ലേ? ചിന്നു അയാളുടെ മോളാ. മിടുക്കിയ നരേന്ദ്രന്റെ അച്ഛനാ ഞാൻ. ഓ, അപ്പൊ ചിന്നു മോളുടെ മുത്തശ്ശൻ. കുഞ്ഞിനെ അവൻ ഇവിടെ എത്തിച്ചിട്ട് എത്ര നാളായി സാർ? ഒരു 1.5 വർഷം കഴിഞ്ഞു കാണും. കുഞ്ഞിന്റെ അമ്മ? അതേപ്പറ്റി എന്നോടാണോ ചോദിക്കുന്നത്? കുഞ്ഞിനെ ഇവിടെ കൊണ്ട് തന്നു, ചില കഥകളും പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. അതിനപ്പുറം സോറി, ഞങ്ങൾക്കൊന്നും അറിയില്ല. കുഞ്ഞിന്റെ അമ്മയെപ്പറ്റി ഇതുവരെ അയാളൊന്നും പറഞ്ഞിട്ടുമില്ല. ഞാനും കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവനിവിടെ കുഞ്ഞിനെ കാണാൻ വരുന്നു എന്ന് അറിഞ്ഞത്. മണർക്കാട് വരാറുണ്ടെന്നറിയാം, അത് പള്ളിയിൽ പ്രാർത്ഥിക്കാനാണെന്നാ പറഞ്ഞത്. എന്തൊക്കെയോ അയാൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. അമ്മ ഇതൊന്നും അനുവദിക്കില്ല. ആരാ അമ്മ? പ്രായം കൊണ്ട് നമ്മളെയൊക്കെക്കാൾ ചെറുപ്പമാ, എന്നാൽ പ്രവൃത്തിയും പ്രൗഢിയും കൊണ്ട് ഗാന്ധാരി അമ്മ എല്ലാവർക്കും അമ്മയാ. സാർ, എനിക്ക് കുട്ടീനെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ, നിങ്ങൾ വന്ന് സ്വയം ഐഡന്റിറ്റി വെളിപ്പെടുത്തി, എന്നാൽ പൂർണ്ണമായും വിശ്വസിക്കാൻ പ്രയാസമാണ്. പോരാത്തതിന് നരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, അയാളെ അല്ലാതെ മറ്റാരെയും കുഞ്ഞിനെ കാണിച്ചു കൊടുക്കരുതെന്ന്. സോറി സാർ, അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഈ ശാന്തി തീരത്തിന്റെ എല്ലാമായ അമ്മയാണ്. ഇദ്ദേഹം ആരാ? നമസ്കാരം. ചിന്നുമോളുടെ മുത്തശ്ശനാ. ഓ, അതെ. അച്ഛന് പിന്നാലെ മുത്തശ്ശനും എത്തിയോ? അയാളോട് ഞാൻ കുറെ നാളായിട്ട് പറയുന്നു കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോകാൻ. ചിന്നുമോൾ ഞങ്ങൾക്കൊരു ഭാരമേ അല്ല. പിന്നെ ബന്ധുക്കളൊക്കെയുള്ള ആരെയും ഞങ്ങൾ ഇവിടെ നിർത്താറില്ല. ഇത് കുഞ്ഞിന്റെ അച്ഛൻ സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ ഒരു പരിഗണന കൊടുത്തന്നേ ഉള്ളൂ. ഇദ്ദേഹം കുഞ്ഞിന്റെ മുത്തശ്ശനാണെന്ന് പറഞ്ഞു.
അങ്ങനെ ഒരാളോ എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ കൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കാണിച്ചിട്ടില്ല. നരേന്ദ്രനുമായി വരട്ടെ. അതാ ശരി. നരേന്ദ്രനുമായിട്ട് വരിക മാത്രമല്ല, ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോവുകയും വേണം. ഈ പറയുന്ന കുട്ടി ഇവിടെ വന്നിട്ട് ഒന്നൊന്നര കൊല്ലായി എന്ന് സാറ് പറഞ്ഞു. ഞങ്ങളൊക്കെ അറിയുന്നത് മാഡം ഈ അടുത്ത ആദ്യം അമ്മയില്ലാത്ത കുഞ്ഞാണെന്നാ പറഞ്ഞത്. സ്വന്തം വീട്ടുകാരിൽ നിന്നും സത്യങ്ങൾ മറച്ചുവെച്ചത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ദുരൂഹതകൾ ഒരുപാടാണെങ്കിൽ ഇത്തിരി വേദന സഹിച്ചിട്ടാണെങ്കിലും കുഞ്ഞിനെ ഞങ്ങൾക്ക് പുറത്താക്കേണ്ടി വരും. ശരിയായ കഥകള് അവൻ ഞങ്ങളോടും പറഞ്ഞിട്ടില്ല മാഡം. അതിനെപ്പറ്റി അറിയാനാ വന്നത്. എന്നാ എപ്പോഴാ അവനൊരു പെൺകുട്ടിയായിട്ട് ബന്ധം കൂടിയതെന്നും അതിലൊരു കുഞ്ഞ് ജനിച്ചതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നരേന്ദ്രൻ മകനാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയുള്ളപ്പോ ഒരു മകനിൽ നിന്നും അച്ഛന്റെ സത്യങ്ങൾ മനസ്സിലാക്കിക്കൂടെ? ചോദിക്കണം മാഡം. അവൻ വളരെ നല്ലവനാ. ആണെന്ന് തോന്നിയതുകൊണ്ടല്ലേ അയാളുടെ വാക്കുകൾ കേട്ട് കുഞ്ഞിനെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? പിന്നെ സ്വന്തം വീട്ടുകാരെ പോലും അറിയിക്കാതെ അയാൾ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതിലാണ് ഞങ്ങൾക്ക് എതിർപ്പ്. മകനൊരു കുഞ്ഞ് ജനിച്ചത് അച്ഛന് പോലും അറിയില്ല. അത് ദഹിക്കുന്ന കാര്യമല്ല ഞങ്ങൾക്ക്. ഏതായാലും നരേന്ദ്രൻ നിങ്ങളുടെ മകനാണെങ്കിൽ അയാളിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾ അറിയണം. ശരി മാഡം. സാർ എന്നാ ഞാൻ ഇറങ്ങട്ടെ. കണ്ടിട്ട് മോനെപ്പോലെ തന്നെ അച്ഛനും മാന്യനാണെന്ന് തോന്നുന്നു. എങ്കിലും വ്യക്തമായ ചിത്രം നമുക്ക് കിട്ടണ്ടേ അയ്യരെ? ഇവിടെ വ്യാജന്മാര് കടന്നു വന്നിട്ടില്ല. ആ സാഹചര്യം മാറാനും പാടില്ല. ഇന്ന് വൈകിട്ട് ഏതായാലും അയ്യര് റെഡി ആയിട്ടിരിക്കണം. പീരുമേട് വരെ പോണം. തൊഴിലാളികൾക്ക് സാലറി കൊടുക്കണം. ശരി അമ്മേ. അന്ന് തനിക്ക് പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നും എനിക്കറിയാം. പിന്നീട് അതൊക്കെ തന്നെ അവസാനിപ്പിച്ച് കാണും. എങ്കിലും അന്നത്തെ ബന്ധങ്ങളുടെ ചില ശേഷിപ്പുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോ എന്നെയെന്നല്ല ഒരു പെണ്ണിനെയും തനിക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റില്ല. എന്റെ മോനൊരു കുഞ്ഞുണ്ടെന്ന് അറിയുമ്പോ പോയി കാണാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അച്ഛൻ ചിന്നു മോളെ. ചിന്നു, അതാ പേരെന്ന് നീ സംഭവിച്ചല്ലോ. ഏതായാലും എനിക്ക് കുട്ടിയെ കാണാൻ പറ്റിയില്ല. ഞാൻ കുഞ്ഞിന്റെ മുത്തച്ഛനാണെന്ന് ഉറപ്പില്ലാത്തോണ്ട് അവര് കുഞ്ഞിനെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നില്ല. പക്ഷേ നിനക്കൊപ്പം പോയാൽ കാണാൻ സാധിച്ചേക്കും. നിന്റെ കുഞ്ഞിനെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അതിന്റെ അളവ് കുറഞ്ഞു പോയത് നീ മോചിതയെ വഞ്ചിച്ചതുകൊണ്ടാ. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല അച്ഛാ. പിന്നെ അവിടുത്തെ രജിസ്റ്ററിലെല്ലാം അച്ഛന്റെ സ്ഥാനത്ത് നിന്റെ പേരാണല്ലോ. സ്വഭാവം മാറിയപ്പോ അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളെയെല്ലാം ഏറ്റെടുക്കാമെന്ന് നീ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോടാ? അവിടെ പോയി ആരെയൊക്കെ കണ്ടു? അവിടുത്തെ മാനേജരെ, പിന്നെ ഗാന്ധാരിയമ്മേ. ഗാന്ധാരിയമ്മേ കണ്ടോ? കണ്ടു. നല്ല ആഢ്യത്വമുള്ള സ്ത്രീ. എന്നിട്ട് അവരുടെ അടുത്ത് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പേടിക്കണ്ട, ഞാനൊന്നും പറഞ്ഞില്ല. എന്നാലേ ഇനി പറയേണ്ടി വരും. സത്യങ്ങൾ അറിഞ്ഞാൽ കുഞ്ഞിനെ അവര് പുറത്താക്കും അല്ലേ? ദൈവചെയ്ത് ചിന്നിമോൾക്ക് ഇപ്പ അവസ്ഥ ഉണ്ടാക്കരുത്. നിന്റെ മോളല്ലെങ്കിൽ പിന്നെ നിനക്കെന്തിനാണ് ആ ഒരു ആദി? അച്ഛനോട് ഞാനെല്ലാം വിശദമായിട്ട് പറയാം. അതുവരെ ഈ വിവരം പറഞ്ഞ ശല്യം ചെയ്യരുത്.
നീ എപ്പോഴും ഇത് തന്നെയാണല്ലോ പറയുന്നത്. ഈ മറുപടിയിൽ ഞങ്ങൾ ആരും തൃപ്തരല്ല. കുഞ്ഞിനെ പറ്റി അറിഞ്ഞു. ഇനി കുഞ്ഞിന്റെ അമ്മയെയാണ് അറിയേണ്ടത്. എവിടെ വെച്ചാണ് നിനക്ക് ഈ അബദ്ധം പറ്റിയത്? ആരാ പെൺകുട്ടി? സ്വന്തം കരള് ദാനം ചെയ്ത് നിന്റെ ജീവൻ രക്ഷിച്ച ഒരു പെൺകുട്ടിയെയാണ് നീ ഇപ്പൊ വേദനിപ്പിക്കുന്നത്. മനഃപൂർവ്വം ഞാൻ മോചിതയെ വേദനിപ്പിച്ചിട്ടില്ല. ഇതിനപ്പുറം ഒരു വേദന ഇനി മറ്റെന്താടാ? നീ താലി കെട്ടിയ പെണ്ണ് നിന്റെ അവീത ബന്ധത്തെ കുറിച്ചും അതിലുണ്ടായ കുഞ്ഞിനെ കുറിച്ചും അറിഞ്ഞിരിക്കുന്നു. അത് ശരിക്കും അവൾക്ക് മരിക്കുന്നതിന് തുല്യമാണ്. ആര് പോയിട്ട് കാല് പിടിച്ചിട്ടും യാതൊരു കാര്യമില്ല. നന്ദനെ വരത്തില്ല. അവള് പ്രസവിക്ക ചാവ് എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. അവന് മാത്രമല്ല എന്റെ നാളെണ്ണി കഴിയുന്നവർക്കൊക്കെ ഇതൊരു ഭയമായിട്ട് മാറട്ടെ.